അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഇപ്പോൾ ശോഭയും അഖിൽമാരാറും ഒക്കെ ഇൻ്റർവ്യൂ ഇനോഗ്രേഷൻ പരിപാടികളും ഒക്കെ തിരക്കിൽ തന്നെയാണ്. ഇൻ്റർവ്യൂവിനിടയിൽ ശോഭയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അഖിൽമാരാറിൻ്റെ കൂടെ കോംബോയായി നിന്നതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും അധികം ഫാൻസും അതേപോലെ തന്നെ നാലാം സ്ഥാനം കിട്ടിയതും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശോഭ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ പോയതും ഒറ്റയ്ക്ക് തന്നെയാണ് നിന്ന് കളിച്ചതും. ഞാൻ 100 ദിവസത്തെ സാരി എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. വേറെ ആരും ബിഗ് ബോസ് ഹൗസിൽ 15 ദിവസത്തെ ഡ്രസ്സും കൊണ്ടാണ് എല്ലാവരും വന്നത്. വേറെ ആരും ഒന്നും തന്നെ കരുതാതെയാണ് വന്നത്. പക്ഷെ ഞാൻ 100 ദിവസത്തെ സാരിയും അതേപോലെ തന്നെ ഗ്രാൻഡ് ഫിനാലയിൽ ഉടുക്കാനുള്ള സാരിയും എടുത്തിട്ടുണ്ടായിരുന്നു. അഖിൽമാരാറും ഞാനും തമ്മിലുള്ള കോംബോ ഞാൻ പുറത്തു വന്നിട്ടാണ് അറിഞ്ഞത്. എനിക്കങ്ങനെ ആരോടും ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാറുമായിട്ട് ഞാൻ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്ത് ഗ്രാൻഡ് ഫിനാലയിൽ സന്തോഷത്തോടെ മുന്നേറി വന്നത്. എന്താണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തത് പ്രേക്ഷകരാണ്, അവരെ ആരെയും ഞാൻ നിരാശപ്പെടുത്തുകയുമില്ല എന്നാണ് ശോഭ പറഞ്ഞത്. എന്താണെങ്കിലും അഖിൽമാരാറുമൊക്കെയായി ഞങ്ങളിപ്പോൾ ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് ശോഭ പറയുകയും ചെയ്തു. വളരെ സന്തോഷത്തോടെ തന്നെയാണ് ശോഭ ഇതെല്ലാം ആരാധകരെ അറിയിച്ചത്. എന്നാൽ അഖിൽമാരാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന തനിക്ക് ചില തിരക്കുകളുള്ളതുകൊണ്ട് താൻ അഖിൽമാരാർ എന്താണെങ്കിലും ടൂറിന് വരുന്നില്ല എന്നും അതുപോലെ തന്നെ എല്ലാവരെയും സങ്കടപ്പെടുത്തിയെന്നും ശോഭയും റനീഷയും അടക്കമുള്ളവർ പറയുകയും ചെയ്തു. ഞങ്ങളുടെ കൂടെ ഒന്നും അഖിലേട്ടൻ ഇപ്പോൾ വരില്ലല്ലോ, അഖിലേട്ടൻ ഫുൾ തിരക്കാണ് എന്നാണ് റനീഷ വ്യക്തമാക്കിയത്.